മാവോയിസ്റ്റുകൾക്കെതിരായ പോലീസ് നടപടിയെ ന്യായീകരിച്ച ചീഫ് സെക്രട്ടറി ടോം ജോസിന്റെ ലേഖനം വ്യക്തിപരമായ അഭിപ്രായമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. കേസന്വേഷണത്തെ ഇത് സ്വാധീനിക്കില്ലെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ചീഫ് സെക്രട്ടറിയുടെ ലേഖനം അന്വേഷണത്തെ ബാധിക്കുമെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിനാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. കൊച്ചി കോർപ്പറേഷൻ കൌൺസിലർ കോടതിയെ അധിക്ഷേപിച്ച് നടത്തിയ പരാമർശം വിവാദമാകുന്നു. 57-ാം വാർഡിലെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് കോർപ്പറേഷൻ കൌൺസിലർ ജോസഫ് പി ജെ കോടതിക്കെതിരെ വിവാദ പരാമർശം നടത്തിയത്. വിവാദ പരാമർശത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞല്ലോ, ഇത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നിങ്ങൾ കാണാൻ പണിയാനായിട്ട് ഞങ്ങളോട് പറഞ്ഞല്ലോ. ഞങ്ങളുടെ വീട്ടില് വെള്ളം കയറാൻ പാടില്ല, കുടിവെള്ള ടാങ്കിൽ വെള്ളം കയറാൻ പാടില്ല. അതിന് ഞങ്ങൾക്കും കൂടി ഉറപ്പുവരുന്ന രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്യണം. എന്നിട്ട് ഇവിടെ ആൾക്ക് പറയാൻ പറ്റിയില്ല നിങ്ങളുടെ വീട് താന്നു പോകുന്നതാണ് പറയണത്. ഇങ്ങനെ ഇതിന്റെ മുകളിൽ കൂടി പണിത് കഴിഞ്ഞാൽ മണ്ണ് മാറ്റണം എന്നാണ് പുള്ളി പറഞ്ഞത്. മണ്ണ് മാറ്റണം, കോടതിയിൽ എഴുതിയിട്ടുണ്ടല്ലോ ഒരാളുടെ വീട്ടിലെ വേസ്റ്റ് വഴിയിലല്ല. ഏറ്റവും വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഒരാളുടെ. ഇപ്പോൾ ഡാനിപ്പോൾ വിവരങ്ങൾ വായിച്ചിരുന്നു. ഡാനി, ഏത് സാഹചര്യത്തിലാണ് കോർപ്പറേഷൻ കൌൺസിലർ ജോസഫ് ഈ രീതിയിൽ ഒരു പരാമർശം നടത്തേണ്ടി വന്നത്? രേണുക, ഇത് കടവന്ത്ര ഡിവിഷൻ, അത് കെ പി വള്ളം റോഡ് ഡിവിഷൻ 57-ാം ഡിവിഷനെ പ്രതിനിധാനം ചെയ്യുന്ന കൗൺസിലറാണ് ജോസഫ്. നമ്മൾ ഈ നിൽക്കുന്ന റോഡും ഈ പരിസര പ്രദേശങ്ങളുമായിരുന്നു ഇന്നലത്തെ ഒരു ആ ഒരു വിവാദ പ്രസ്താവനയിലേക്ക് അടക്കം നയിച്ച കാരണങ്ങൾ. ഇതൊരു 57-ാം ഡിവിഷനിൽ പെടുന്ന ഒരു സ്വകാര്യ റോഡാണ്. പക്ഷേ ഇവിടെ നിരവധി കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഇതിൽ ഇവിടെ ഇവരനുഭവിക്കുന്ന നാളുകളായി അനുഭവിക്കുന്ന വിഷയം എന്ന് വെച്ചാൽ ഈ റോഡ് വെള്ളക്കെട്ടാണ്. കാരണം കഴിഞ്ഞ പ്രളയകാലത്ത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് ആ ദിവസങ്ങളിൽ നമ്മൾ ഈ പ്രദേശങ്ങളിലെല്ലാം വന്നതാണ്. ഈ പ്രദേശങ്ങളെല്ലാം തന്നെ രൂക്ഷമായ രീതിയിൽ വെള്ളക്കെട്ട് ബാധിക്കുന്നൊരു പ്രദേശമായിരുന്നു. അപ്പോൾ ഇവിടെ നിലനിൽക്കുന്ന ഒരു വിഷയം ആ വെള്ളക്കെട്ട് പരിഹരിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ റോഡ് പൊക്കുന്നത്. അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അത്തരം ചില പ്രവർത്തനങ്ങൾ നടത്താൻ റോഡ് പൊക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ വിശദീകരിക്കാനും നിലവിലുണ്ടായിരുന്ന വെള്ളക്കെട്ട പരിഹരിക്കാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം ഇവിടെ എത്തിയതെന്നാണ് നമ്മളോട് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ സമീപവാസി അവർ ഈ റോഡ് ഉയർത്തുമ്പോൾ അവരുടെ വീട് അവരെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന രീതിയിലേക്ക് വെള്ളക്കെട്ട് ഉണ്ടാകും, അവരുടെ വീട് വെള്ളക്കെട്ടിനടിയിൽ. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കണമെന്ന് കാണിച്ചുകൊണ്ട് എറണാകുളം മുൻസിഫ് കോടതിയിൽ നടക്കം ഒരു ഉത്തരവ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഈ റോഡ് ശാസ്ത്രീയമായ രീതിയിൽ മാത്രമേ ഉയർത്താൻ കഴിയുള്ളൂ അങ്ങനെ സംസാരിക്കുകയും തുടർന്ന് കൗൺസിലർ അദ്ദേഹം അത്തരം രീതിയിലുള്ള ഒരു പരാമർശങ്ങൾ നടത്തുകയും ചെയ്യുന്നത്. കൗൺസിലർ ജോസഫ് നമ്മളോടൊപ്പം ചേരുന്ന അദ്ദേഹം പൊതുവിൽ ജോൺസൺ മാഷ് എന്ന മേഖലയിലുള്ളവർ വിളിക്കുന്നു. എന്തായിരുന്നു ഇന്നലെ അത്തരമൊരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു കാരണം? എൻ്റെ 45 വർഷത്തെ പൊതുജീവിതത്തിനിടയിൽ, ഒരു 40 വർഷത്തെ അധ്യാപകനായിരുന്ന അധ്യാപക ജീവിതത്തിനിടയിലെ ഏറ്റവും വേദനിക്കുന്നൊരു സംഭവമാണ് ഇവിടെ ഉണ്ടായത്. ഞാൻ എൻ്റെ പൊതുജീവിതത്തിൽ ജനാധിപത്യ സ്ഥാപനങ്ങളെയും ജനങ്ങളെയും ഏറെ ആദരവോടെയും ബഹുമാനത്തോടെയും കാണുന്നൊരു വ്യക്തിയാണ്. ഇവിടെ ഒരു 3 വർഷം മുമ്പ് 16 കുടുംബങ്ങൾ ഈ റോഡിൻ്റെ തെക്കിഴക്കേ അറ്റത്തുള്ളൊരു വീട്ടിൽ ഈ കടവന്ത്ര സെൻട്രൽ കടവന്ത്ര റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികളും ഈ 16 കുടുംബങ്ങളും കൂടി എന്നൊരു യോഗത്തിന് ക്ഷണിച്ചു. ആ യോഗത്തിൽ വെച്ച് വലിയ ജനരോഷം, ഈ വഴി, ഈ കടവന്ത്രയിൽ ഇത്രയും മോശപ്പെട്ട വഴിയില്ല, മാഷി ഈ വഴി എത്ര അടിയന്തരമായിട്ട് ഞങ്ങൾക്ക് നന്നാക്കി തരണം, മാഷ് എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ 1 വർഷമായിട്ടുള്ള കൗൺസിലറായിട്ട് എൻ്റെ ഇനി നാളുകളിലുള്ള ഏറ്റവും പ്രാമുഖ്യത്തോടെ ഏറ്റവും പ്രാധാന്യം നൽകി ഞാൻ ഈ റോഡ് ചെയ്യും എന്ന് പറഞ്ഞു പോവുകയും അവർക്ക് വാക്കുകൊടുത്ത് അവിടെ നിന്ന് പോവുകയും പിറ്റേ ദിവസം തന്നെ ഞാൻ ഓവർസീറെ കൊണ്ടുവന്നതിൻ്റെ അളവെടുത്തു. ഓവർസീറെ കൊണ്ടുവന്ന അളവെടുത്തപ്പോൾ ഈ 16 വീട്ടിലെ ഒരു വീട്ടിലെ വ്യക്തി എന്നോട് വന്നിട്ട് പറഞ്ഞു, ഇവിടെ ഒരു കാരണവശാലും റോഡ് ഉയർത്തരുത്, ഉയർത്തിയാൽ വെള്ളം എൻ്റെ വീട്ടിലേക്ക് കടക്കുന്ന ഒരവസ്ഥയും അവരുടെ ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും. നമ്മൾ ഒരിക്കലും ഒരു വീടിനും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മാത്രമേ ഞങ്ങളെ ചെയ്യൂ. അല്ല, അത് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് മേയറിൻ്റെ ചേംബറിൽ ഈ പ്രദേശവാസികളെയും സെൻട്രൽ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികളും ഞാനും മേയറും അടക്കം നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം.
ചർച്ച ചെയ്തൊരു സമവായത്തിലൂടെ നമുക്കിതിന് ഒരു പരിഹാരം കണ്ടെത്തി. അയക്കരുത് ചെയ്യാതെ നിവൃത്തിയില്ല, അത്ര അകൃതം പിടിച്ച ഒട്ടും തന്നെ സഞ്ചാരയോഗ്യമല്ലാത്ത ഈ വഴി നമുക്ക് ചെയ്യാതെ നിവൃത്തിയില്ല. അത് പ്രകാരം മേയർ ഈ വ്യക്തിയെയും എന്നെയും ഈ പ്രദേശവാസികളെയും മേയറിൻ്റെ ചേമ്പറിൽ വിളിച്ചുകൂട്ടി ഒരു സമവായം കണ്ടെത്തിയാണ്. അപ്പം തന്നെ മേയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ഈ വ്യക്തിക്കും ഈ പ്രദേശത്തുള്ള ആളുകൾക്കും ഒരു ബുദ്ധിമുട്ട് കൂടാതെ എസ്റ്റിമേറ്റ് എടുത്ത് ആ റോഡ് ചെയ്യണം, ചെയ്തിരിക്കണം എന്ന് നിർബന്ധമായിട്ട് പറയുകയും ചെയ്യാം. അതിനുശേഷം ഞാൻ പിന്നെ ഈ റോഡിൻ്റെ അളവിലോ വീതിയിലോ അളവിലോ ഒന്നിനും ഞാൻ ഇടപെട്ടില്ല. എക്സി ഓവർസിയർ വിട്ടു, ഇതിൻ്റെ അളവെടുത്തു, ഇത് വർക്കായി, ഒട്ടേറെ ഇത് ഘട്ടങ്ങൾ കടന്ന് അതിന് ഫണ്ട് അനുവദിച്ചു, ഒട്ടേറെ ഘട്ടങ്ങൾ കടന്ന് ഇന്ന് അത് കോർപ്പറേഷൻ്റെ ഇതിലിട്ടിരിക്കുകയാണ്, ടെൻഡറിനിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ വീടിൻ്റെ തെക്കേ അറ്റ കിഴക്കേ അറ്റത്തുള്ളൊരു കുടുംബത്തിന് അവർ 8 ലക്ഷം രൂപയോളം ലോൺ എടുത്തൊരു വീട് വെക്കുകയാണ്. അപ്പോൾ അവർക്ക് വീട്ടിലേക്കുള്ള സാമഗ്രികൾ ഈ വഴിയുടെ കൊണ്ട് വലിച്ചുകൊണ്ടുപോകാൻ പറ്റില്ല, ട്രോളിക്ക് വലിച്ചുകൊണ്ടുപോകാൻ പറ്റില്ല. എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞ്, ഞാൻ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് വലിച്ചുകൊണ്ടുപോകാൻ പറ്റുന്നില്ല, സാറ് വല്ല സ്ലാബോ വല്ലോ ഇട്ട് ഞങ്ങൾക്ക് അതിനുള്ള സൗകര്യം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ് സ്ലാബ് ഇടാൻ വരട്ടെ, ഈ ഇത് ടെൻഡറായേക്കണേ, ഞാനൊരു കോൺട്രാക്ടറെ വിളിച്ച് വളരെ വേഗത്തിൽ തന്നെ ഈ പണി തീർക്കാം എന്ന് പറയുകയും അപ്പം തന്നെ ഞായറാഴ്ചയായിരുന്നു, രാവിലെ തന്നെ ഞാൻ കോൺട്രാക്ടറെ വിളിച്ച് ഈ വഴി കാണിക്കാൻ ഇവിടെ വന്നു. വഴി കാണിക്കാൻ ഇവിടെ വന്നപ്പോൾ അന്ന് എതിർത്ത വ്യക്തിയുടെ മകൻ എൻ്റെ അടുത്ത് വളരെ പരുഷമായിട്ട് വന്നിട്ട് ഈ റോഡെ തുടരുത്, ഈ റോഡിന് സ്റ്റേ ഉണ്ടെന്ന് പറഞ്ഞു. സ്റ്റേ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ മേയറിൻ്റെ ചേമ്പറിൽ വെച്ചോ അല്ലെങ്കിൽ ഇതിന് അങ്ങനെയാണോ കോടതി നേരെ നടത്തിയ പരാമർശങ്ങളടക്കം? തീർച്ചയായിട്ടും ആ സ്റ്റേ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ സ്റ്റേ കാണിക്കാൻ പറഞ്ഞു. സ്റ്റേ കാണിക്കാൻ നിങ്ങളെ കാണിക്കേണ്ട കാര്യം എനിക്കില്ല, എന്താ നിങ്ങൾക്ക് ജഡ്ജിനെ മനസ്സിലാക്കാൻ സാധിക്കില്ലേ, നിങ്ങൾക്ക് ജഡ്ജിയുടെ ആദരവില്ലേ, വളരെ പ്രകോപനപരമായിട്ട് എന്നോട് സംസാരിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഒരു കറുത്തപാട്. അന്ന് ഞാൻ എൻ്റെ ഒരു ജനപ്രതിനിധിക്ക് യോജിക്കാത്തൊരു വാക്ക് എനിക്ക് പറയേണ്ടി വന്നു. എനിക്കതിൽ ദുഃഖമുണ്ട്, ഞാൻ ആരോടും അതിന് ക്ഷമ പറയാൻ തയ്യാറാണ്. പക്ഷേ അതിനെന്നെ പ്രേരിപ്പിച്ചത് ഈ പ്രദേശത്തെ ജനങ്ങളുടെ എൻ്റെ ജനങ്ങളുടെ ദുരിതപൂർണമായ യാത്രയും അവർക്കൊരു പരിഹാരം കാണണമെന്നുള്ള നിർബന്ധം എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ ഡാനി ഒന്ന് തുടരുക. ഡാനി, ഇപ്പോൾ കൗൺസിലർ പറഞ്ഞ ആ പരാതിക്കാരനായ പ്രകോപനമുണ്ടാക്കി എന്ന് പറഞ്ഞ അഖിൽ എന്ന് പറയുന്ന വ്യക്തി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ അഖിൽ, താങ്കളെക്കുറിച്ചാണ് കൗൺസിലർ ജോസഫ് നമ്മളോട് തത്സമയം പറഞ്ഞുകൊണ്ടിരുന്നത്. എങ്ങനെയാണ്, ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് അങ്ങനെ പ്രകോപനപരമായി സംസാരിക്കേണ്ടി വന്നത് എന്നത് സംബന്ധിച്ച് അദ്ദേഹം പറയുന്നു, ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയാണ് അദ്ദേഹം അവിടെ വന്നതും ആ വിഷയത്തിൽ ഇടപെട്ടതും. അദ്ദേഹം അതിനു മുൻപും പലതവണ അതുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടുള്ള വ്യക്തി കൂടിയാണ്. അപ്പോൾ മറ്റുള്ള ആളുകളുടെ പിന്തുണ ഇപ്പോഴും ഈ കൗൺസിലറിനുമാണ്, അദ്ദേഹത്തിന്റെ ഇടപെടലിനുമാണ്. എന്താണ് നിങ്ങൾ ഇതിൽ കാണുന്ന ബുദ്ധിമുട്ട്? ഞങ്ങൾ ഇതിൽ കാണുന്ന ബുദ്ധിമുട്ട് ഒന്നേ ഉള്ളൂ, മാലിന്യം ഇട്ടിട്ടല്ല റോഡ് നന്നാക്കേണ്ടത്, അത് ഞങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്, അതാണ് ഞങ്ങൾ എതിർത്തത്. ആ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ കാണാം, അതിൽ കാണയിൽ നിന്നും കോരിയ വേസ്റ്റാണ് ഇട്ടേക്കുന്നത്. തെർമോകോള്, കുപ്പി, പ്ലാസ്റ്റിക് ഒക്കെ കൊണ്ടുവന്നിട്ടാണ് ഈ വഴിയിൽ കൊണ്ടുപോയി ഡംപ് ചെയ്യുന്നത്. ഇതൊക്കെ മഴ പെയ്യുമ്പോൾ ഞങ്ങളുടെ വീട്ടിലോട്ട് കയറും, ഇതാണ് ഞങ്ങൾക്ക് വരുന്ന ബുദ്ധിമുട്ട്. അത് അപ്പൊ ഞങ്ങൾ പറഞ്ഞു, കോർട്ടില് ഓൾറെഡി ഇവിടെ ഈ വഴിയിൽ സ്റ്റേ ഓർഡർ ഉണ്ട് എന്നുള്ള കാര്യം. കോർട്ടില് സ്റ്റേ ഓർഡർ ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് പുള്ളി കോടതിയെ പറ്റി ഇങ്ങനെ പരാമർശിച്ചത്. ഇതില് പരാമർശിച്ചതല്ല, അധിക്ഷേപിച്ചത്. പുള്ളി എന്നെ, ഞാൻ വേറെ പ്രകോപനങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ആ വീഡിയോയിൽ കാണുന്ന കാര്യങ്ങളിൽ തന്നെ പുള്ളി എൻ്റെ അടുത്ത് കോർട്ട് ഓർഡർ ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഓർഡർ മറ്റെടുത്ത് കൊണ്ടേ വെക്കാനാ പറയുന്നത്. അത് എവിടുത്തെ പ്രകോപനമാണ്? പുള്ളി ചോദിക്കുന്നു എന്താണ് ാണ് എന്ന ബോധ്യം അദ്ദേഹത്തിന് തന്നെ ഉണ്ട്. ഒരു പൊതുപ്രവർത്തകൻ, ഒരു സാധാരണക്കാരൻ പോലും പറയാൻ പറ്റാത്ത പരാമർശം പറഞ്ഞു. അതിൽ എന്ത് ശിക്ഷ വേണമെങ്കിലും അദ്ദേഹം ഏറ്റുവാങ്ങും എന്നും പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞ സാഹചര്യം, ജനങ്ങളുടെ ബുദ്ധിമുട്ട് കണ്ടാണ് അദ്ദേഹം അതിൽ ഇടപെട്ടതെന്നാണ്. താങ്കൾ പറയുന്നത് പോലെ ഈ വേസ്റ്റ് ഇട്ടാണ് അത് ആ റോഡ് നന്നാക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ അവർ ഉദ്ദേശിക്കുന്ന തരത്തിൽ മാറ്റാൻ ശ്രമിക്കുന്നതെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് മറ്റുള്ള ആളുകൾക്കും ഉണ്ടാകേണ്ടതല്ലേ? നിങ്ങൾക്ക് മാത്രം ആണോ അതിന്റെ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത്? ഈ കാണയിലെ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതുമൂലം വരുന്ന അസുഖങ്ങൾ എല്ലാവർക്കും ഉള്ളതാണ്, അതെല്ലാവരും ചിന്തിക്കണം. മറ്റുള്ളവർ അദ്ദേഹത്തിനൊപ്പം നിൽക്കുകയും താങ്കളോട് തട്ടിക്കയറാൻ വരുന്നതും ആ ദൃശ്യങ്ങൾ മുഴുവൻ കാണുമ്പോൾ നമുക്ക് കാണാം. ബാക്കിയുള്ളവരുടെ കാര്യമല്ലല്ലോ ഇവിടെ വിഷയം.
ഇവിടുത്തെ വിഷയം വേസ്റ്റ് കാണയിലെ വേസ്റ്റ് ഇട്ടിട്ടാണോ വഴി നന്നാക്കുന്നത്? കാണയിലെ വേസ്റ്റ് ഇത് വഴിയിൽ ഇടുന്നതാണോ ശരി? ഇത് കാണയിലെ വേസ്റ്റ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതിൽ ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. കോടതിയെ അധിക്ഷേപിച്ചതിൽ ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. പിന്നെ ഈ വീഡിയോ വൈറലായതിനു ശേഷം ഞങ്ങളെ ജോൺസൺ മാഷും കുറച്ച് കൂട്ടരും കൂടി വന്ന് വെല്ലുവിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇന്നലെയാണ് ആ സംഭവം നടക്കുന്നത്. ജോസഫ് മാഷ്, ജോസഫ് പി ജെ കൗൺസിലർ ആണ്. ജോസഫ് പി ജെ കൗൺസിലറും പുള്ളിയുടെ ഒപ്പം വന്ന സംഘം ഒരു 25-30 ആൾക്കാർ, അത് ഇവിടുത്തെ പ്രദേശവാസികൾ അല്ലാതെ വേറെ ഏതൊക്കെയോ ആൾക്കാരും വന്നിട്ടൊക്കെയാണ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയും വെല്ലുവിളിക്കുകയും. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, അഖിൽ, ഈ ഈ റോഡ് മാലിന്യം ഉപയോഗിക്കാതെ മറ്റെന്തുപയോഗിച്ചും ഉയർത്തുന്നതിനോ മാറ്റുന്നതിനോ ഒന്നും നിങ്ങൾക്ക് എതിർപ്പില്ല? കോടതി ഉത്തരവിൽ പറയുന്നത് ഈ വഴിയിൽ ഇനിയും സാധനങ്ങൾ വേസ്റ്റ് കൊണ്ടുവന്ന് ഡംപ് ചെയ്താൽ ഞങ്ങളുടെ വഴിയിലേക്ക് വരും എന്നുള്ള കാര്യം കോടതിക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് ശാസ്ത്രീയപരമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വെള്ളം കെട്ടാത്ത വിധത്തിൽ എങ്ങനെ പണിയുന്നു അത് ഞങ്ങൾ തേർഡ് പേഴ്സണെ കൊണ്ട് വ്യക്തിവയ്ക്കും. അപ്പൊ ഈ ജോൺസൺ മാഷ് ഞങ്ങൾക്ക് കോർപ്പറേഷന്റെ പ്ലാൻ ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തേർഡ് പേഴ്സണെ കൊണ്ട് വ്യക്തിയിപ്പിക്കും. എന്നിട്ട് ഞങ്ങൾക്കും കൂടി ബോധ്യമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വഴി നോക്കാൻ പ്രശ്നം. പക്ഷേ ശരി, തുടരുക ഡാനിപ്പോൾ. ഡാനി, ഇവർ പറയുന്ന ബുദ്ധിമുട്ട് വേസ്റ്റ് ഉപയോഗിച്ച് അത് റോഡ് ഉയർത്താനുള്ള ശ്രമം നടന്നു എന്നതാണ്. മറ്റൊന്ന്, ഈ പരാതികൾക്കും ഈ പ്രശ്നങ്ങൾക്കും ഒക്കെ ശേഷം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും അവരെ ഭീഷണിപ്പെടുത്തുന്ന നടപടി ഉണ്ടായി എന്ന് കൂടി പറയുന്നു. രേണുക, അത്തരം സംഭവങ്ങളെ കുറിച്ച് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ഇന്നലെ ഒരു ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രകോപനപരമായി നിങ്ങൾ അവരെ അധിക്ഷേപിച്ചു എന്നുള്ളൊരു പരാമർശങ്ങളുണ്ട്. അതുമാത്രമല്ല, മറ്റേതെങ്കിലും രീതിയിൽ റോഡ് ഉയർത്തുന്നതിന് അവർക്ക് തടസ്സമില്ല, മാലിന്യങ്ങൾ ഉപയോഗിക്കരുത് എന്നുമാണ് അവർ പറയുന്നത്. ന്യൂസ് 18 ഇന്ന് എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയ പോലെ ഇന്നലെ 24 ഏഷ്യാനെറ്റും എന്നെ വിളിച്ചു വരുത്തി. അത് വൈകുന്നേരം 7 സമയമായിരുന്നു. ഞാനിവിടെ വന്നു, ഞാൻ ഒറ്റക്ക്, വേറെ ഒരാളെയും ഞാൻ കൊണ്ടുവന്നില്ല. ഈ റോഡിൻ്റെ ഇരുവശത്തുമുള്ള ആളുകൾ ഇന്നലെ ഇവിടെ വന്ന് അത് അതിൻ്റെ ന്യൂസ് 24 ഏഷ്യാനെറ്റിൻ്റെ സ്ട്രിപ്പ് കണ്ട നിങ്ങൾക്കറിയാം. വേറെ ഞാൻ ഒരാളെയും കൊണ്ടുവന്നിട്ടില്ല, ഒരാളെയും ഞാൻ കൊണ്ടുവരില്ല. എനിക്ക് അങ്ങനെയുള്ള പ്രശ്നമില്ല. വളരെ സമവായത്തിലൂടെ അദ്ദേഹം ഉയർത്തി ചെയ്യാമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഈ കൊച്ചി നഗരസഭയുടെ എൻജിനീയർ സംസാരിച്ച് അവർക്ക് രണ്ടുപേർക്കും പറ്റിയ രീതിയിൽ മാത്രം. എനിക്കൊരു നിർബന്ധ ബുദ്ധി ഇതിലില്ല, ഒരു നിർബന്ധ ബുദ്ധി എനിക്കില്ല. രേണുക, ഇക്കാര്യത്തിൽ വളരെ കാര്യങ്ങൾ വ്യക്തമാണ്. കാരണം യാതൊരു നിർബന്ധ ബുദ്ധിയോ പിടിവാശിയോ ഇക്കാര്യത്തിൽ തനിക്കില്ല എന്ന് അദ്ദേഖം ആവർത്തിക്കുന്നു. മാത്രവുമല്ല, ഇന്നലെ നടത്തിയ പ്രസ്താവനയിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുന്നു. റോഡ് എല്ലാവർക്കും അനുയോജ്യമായ രീതിയിൽ തന്നെ ഉയർത്തിക്കെട്ടാം എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ ഇവിടെ ഉയർന്നിരിക്കുന്ന വിവാദങ്ങൾ അല്ലെങ്കിൽ ഈ കാണയെ സംബന്ധിച്ച് ഉയർന്നിരിക്കുന്ന ഒരു ആക്ഷേപങ്ങൾ, റോഡ് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നിരുന്ന വിവാദങ്ങളെല്ലാം തന്നെ അവസാനിച്ചുകൊണ്ട് ഇത് ഉടൻ യാഥാർത്ഥ്യമാക്കും എന്നൊരു പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവച്ചത്. എന്തായാലും വലിയ പ്രശ്നങ്ങളില്ലാതെ അത് പരിഹരിക്കപ്പെടണമെന്നാണ് പറയുന്നത്. അദ്ദേഹം ഉപയോഗിച്ച മോശമായ വാക്കിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. ആ ദൃശ്യങ്ങൾ എന്തായാലും ഒരിക്കൽ കൂടി കാണാം. അവിടെ ഇതുവല്ലോ കാണണ്ടേ? കോടതി കോടതി എവിടെ? എന്തേ കോടതി കോടതി ആളെ നിയമിപ്പിച്ചിട്ട് അവരെ വന്ന് നോക്കി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടാണ് പോണത്. എവിടെയാണ് റിപ്പോർട്ട് എടുക്ക്? റിപ്പോർട്ട് തരാം. ഏത് ആരെയാണ് അങ്ങനെ ആ റിപ്പോർട്ട് ചെയ്ത് നോക്കട്ടെ. ഞങ്ങള് പറഞ്ഞല്ലോ, ഇത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നിങ്ങൾ കാണ പണിയാനായിട്ട് നിങ്ങളോട് പറഞ്ഞല്ലോ. ഞങ്ങളുടെ വീട്ടിൽ വെള്ളം കയറാൻ പാടില്ല, കുടിവെള്ള ടാങ്കിൽ വെള്ളം കയറാൻ പാടില്ല. അതിന് ഞങ്ങൾക്കും കൂടി ഉറപ്പ് വരുന്ന രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്യണം. എന്നിട്ട് ഇവിടെ അവർക്ക് പറയാൻ പറ്റിയില്ല നിങ്ങളുടെ വീട് താന്നു പോകുന്നതാണ് പറയണത്. ഇങ്ങനെ ഇതിന്റെ മുകളിൽ കൂടി പണിത് കഴിഞ്ഞാൽ മണ്ണ് മാറ്റണം എന്നാണ് പുള്ളി പറഞ്ഞത്. മണ്ണ് മാറ്റണം. കോടതിയിൽ എഴുതിയിട്ടുണ്ടല്ലോ, ഒരാളുടെ വീട്ടിലെ വേസ്റ്റ് വഴിയിലല്ല. ഏറ്റവും